വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി Hallelujah. Praise the Lord. യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവജനമേ, ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. യേശുവിന് നമ്മെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവമക്കളായ നമ്മൾ ആ മക്കളുടെ അവകാശം മുഴുവൻ അനുഭവിച്ച് ആസ്വദിച്ച് ഒരു സന്തോഷപ്രദമായ ജീവിതം ആനന്ദിച്ച് ഈ ലോകത്തിൽ ജീവിക്കണമെന്നാണ് നമ്മുടെ അപ്പൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ സ്വായത്തമാക്കാൻ പറ്റും, എങ്ങനെ അത് പ്രാപിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ദിവസമാണിന്ന്. അതിനായി തിരുവചനം കേൾക്കുവാൻ നമുക്കൊരുങ്ങാം. നമുക്ക് കണ്ണുകളെ അടച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. കാരുണ്യവാനും സ്നേഹിതയുമായ നല്ല ദൈവമേ, കർത്താവേ, നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ മുമ്പിലായിരിക്കുന്ന ഓരോ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അനേകം വേദനകളിലൂടെ കടന്നു പോകുന്നവര്, പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവര്, ഇരുട്ടത്ത് വെളിച്ചമന്വേഷിക്കുന്നവര്, വഴിക്കവലയിൽ വഴിയന്വേഷിക്കുന്നവര്, അങ്ങനെ അവസ്ഥയിൽ കഴിയുന്ന അനേകരുണ്ട്. കർത്താവേ, ജീവിതം മടുത്തവര് എൻ്റെ മുമ്പിലുണ്ട്. നീ അവർക്ക് ഇന്നൊരു വെളിച്ചമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരാതികളും വേദനകളും പ്രയാസങ്ങളും തകർച്ചകളും കണ്ണീരുമായി കഴിയുന്ന മക്കൾക്ക് നീ ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാഥ, തിരുവചനത്തിന്റെ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ ഇവരുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ. ഇവരുടെ ചിന്തകളെ ഏറ്റെടുക്കണമേ. ചിന്തകളിലുള്ള അജ്ഞതകൾ, അന്ധവിശ്വാസങ്ങൾ, അവിശ്വാസങ്ങളെല്ലാം വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ അഭിഷേകം
ആത്മാവിന്റെ ശക്തി ഇവരുടെ ചിന്തകളിലേക്ക്, ബുദ്ധിയിലേക്ക്, മനസ്സിലേക്ക്, എല്ലാ മേഖലയിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കണമേ. ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ഇവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. സത്യത്തിന്റെ പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് ഇവരെ നയിക്കണമേ. രാത്രി കഠിനായ സ്തോത്രം യേശുവിന്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാ, സ്നേഹത്തിൻ്റെ പതിരുകൾ കൊയ്യാൻ പോകാ. വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാ, സ്നേഹത്തിൻ്റെ പതിരുകൾ കൊയ്യാൻ പോകാ. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം അനുഗ്രഹത്തിനു വേണ്ടി വഴിവെട്ടുക എന്നുള്ളതാണ്. അനുഗ്രഹത്തിന് വഴിവെട്ടുക. അനുഗ്രഹം വേണമെന്നാഗ്രഹിക്കാത്തവരാരും എൻ്റെ മുൻപിലില്ല. പ്രായ വ്യത്യാസം കൂടാതെ എല്ലാ തലത്തിലുള്ളവർക്ക് അവർക്ക് അനുഗ്രഹം ആവശ്യമാണ്. ഈ അനുഗ്രഹത്തിന് വേണ്ടിയാണ് എല്ലാവരും ജീവിതത്തിൽ ഓട്ടമോടുന്നത് മുഴുവൻ. അതിനുവേണ്ടിയുള്ള ആധ്യാത്മിക അഭ്യാസങ്ങളും പ്രവൃത്തികളും എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കാത്ത വ്യക്തികളില്ല. എൻ്റെ മുമ്പിലായിരിക്കുന്ന നിങ്ങൾ ദിവസവും എത്രയോ പ്രാവശ്യം പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടിയൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ ദിവസേന പ്രാർത്ഥിക്കാറുണ്ട്, എന്നെ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല? എന്തുകൊണ്ട് മറുപടി കിട്ടുന്നില്ല? പ്രശ്നങ്ങളെല്ലാം അതേപടി നിലനിൽക്കുകയോ ഒന്നിനൊന്ന് വഷളാകുകയോ വർദ്ധിക്കുകയോ ചെയ്യുന്നു. നമ്മൾ കരഞ്ഞുള്ള പ്രാർത്ഥനയും നമ്മൾ പല തീർത്ഥാടന കേന്ദ്രങ്ങളും ധ്യാന കേന്ദ്രങ്ങളും എല്ലാം നമ്മൾ സന്ദർശിക്കാറുണ്ട്. ചെയ്യേണ്ട എല്ലാ പരിപാടികളും നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയമുള്ളവർ, നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചിലരുടെ ചിന്ത, നമ്മളിങ്ങനെ ദുഃഖത്തിലും വേദനയിലും കഷ്ടതയിലൂടെ കടന്നു പോകണം, കഷ്ടപ്പെടണം എന്നാണ് ദൈവഹിതം എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ മുമ്പിലുള്ള അനേക വ്യക്തികൾ, ചുരുക്കം ചില ആത്മീയ വ്യക്തികൾ ഒഴിച്ച് ബാക്കി നല്ല ശതമാനം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം അത് ദൈവ ഉദ്ദേശമൊന്നും അല്ല. അത് എന്തുകൊണ്ടാണ് ഇത് വിട്ടുമാറാത്തത്? അതിനൊരു മറുപടിയാണ് ഇന്ന് തിരുവചനത്തിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ ഒരു വഴി വെട്ടേണ്ടത് ആവശ്യമാണ്. വഴിയില്ലാത്തടത്താണ് നിങ്ങൾ പറയുന്നത് എൻ്റെ ദൈവമേ അനുഗ്രഹം തരണമേ എന്ന്. വഴിയില്ലാത്തടത്ത് നമുക്ക് ഒരു വാഹനം കയറ്റാൻ പറ്റുമോ? വഴിയില്ലാത്തവർ വാഹനം വാങ്ങുമോ? നമ്മൾ ദൈവത്തോട് പറയുക, കർത്താവേ എനിക്കൊരു ബൈക്ക് വേണമേ എന്ന് പ്രാർത്ഥിക്കുക, എന്ന് വിചാരിക്കുക. നമ്മുടെ നിലവിളിയും പ്രാർത്ഥനയും എല്ലാം കണ്ട് ദൈവം ബൈക്ക് തരാൻ തീരുമാനമെടുത്തു. ദൈവം ബൈക്ക് തരാൻ പോവുകയാണ്. അന്നേരമാണ് ഈ ബൈക്ക് ഓടിച്ച് കയറ്റേണ്ട വീടും സ്ഥലവും വഴിയൊക്കെ ദൈവം ഒന്ന് നോക്കിയത്. ദൈവം നോക്കുമ്പോഴോ നടപ്പാതെ മാത്രമേ ഉള്ളൂ.
ഈ ബൈക്ക് ഓടിച്ച് നിന്റെ വീട്ടിൽ കാർപോർച്ചിൽ ഉണ്ടോ? കാർപോർച്ച് ഉണ്ടോ? മിറ്റത്ത് കയറ്റണോ? ബൈക്ക് കയറ്റാൻ പോലും വഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ദൈവം ബൈക്ക് തരുന്നത്? വേറെ ചിലർ കുറച്ചും കൂടെ വലിയ അനുഗ്രഹം, ദൈവമേ ഇനി അനുഗ്രഹം വേണം, എന്നാ അനുഗ്രഹം? കാറ്. ആ ദൈവമേ എനിക്ക് വലിയൊരു കാറ് തരണം, BMW തരണം, ഇന്നോവ കാറ് വേണം എനിക്ക്. ഭയങ്കര പ്രാർത്ഥനയാ, വിശ്വാസത്തോടെ പ്രാർത്ഥനയാ, കരഞ്ഞ് പ്രാർത്ഥനയാ. ആരാണ്ടൊക്കെ പറഞ്ഞതനുസരിച്ചോ പ്രാർത്ഥിക്കുന്നത്? നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഈ പ്രാർത്ഥന കേട്ട് എന്നാ ഇവനെ നിരാശപ്പെടുത്തണ്ട, ബൈക്ക് കൊടുത്തേക്കാന്ന് ദൈവം അങ്ങോട്ട് വിചാരിച്ച്, അല്ലെങ്കിൽ കാറ് കൊടുത്തേക്കാന്ന് വിചാരിച്ച് ഈ കാറ് ചെല്ലേണ്ട വഴിയും ഇവൻ്റെ വീടുമൊക്കെ ദൈവം നോക്കിയപ്പോൾ ഈ മെയിൻ റോട്ടിൽ നിന്ന് ഇവൻ്റെ വീട്ടിലേക്ക് കാറ് കയറ്റാനുള്ള വഴിയില്ല. കൂടി വന്നാൽ ഇപ്പോൾ ഒരു സൈക്കിൾ ഓടിച്ച് കയറ്റാം, അത്രേ ഉള്ളൂ. സൈക്കിള് മാത്രം കയറിപ്പോകുന്ന, കയറ്റാൻ പറ്റുന്ന അവനാണ് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ എനിക്കൊരു കാറ് തരണമേ, ഇന്നോവ കാറ് തരണമേ എന്ന്. ദൈവത്തിന് തരാൻ പറ്റുമോ? ദൈവം തരികയല്ല. കാരണം പ്രിയ സഹോദര, ആദ്യം നീ വഴിവെട്ട്. നീ വഴിവെട്ടാൻ തയ്യാറാണെങ്കിൽ ആ വഴിക്കനുസരിച്ചുള്ള വലിയ കാറോ കാറിനേക്കാളും വലിയ ലോറിയോ എന്നാ അനുഗ്രഹത്തെ വേണേലും ദൈവത്തിന് നിനക്ക് തരാൻ തയ്യാറാണ്. മനസ്സുണ്ട്, തരുക തന്നെ ചെയ്യും. സൈക്കിള് പോലും കയറിയല്ലാത്തടത്ത് നീ ചോദിക്കുക, ടോറസ് വണ്ടി വേണം, ലോറി വേണം. ദൈവത്തിന് തിരിയല, ദൈവത്തിന് തരാൻ പറ്റിയല എന്ന് പറഞ്ഞാൽ കാറിൻ്റെയും ബൈക്കിൻ്റെയും കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്, അതൊരു ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഇന്ന അനുഗ്രഹം തരണം, ഇന്ന കുറവ് തരണം, രണ്ട് നില വീട് വേണം, വിദേശത്ത് ജോലിയുള്ള ഒരു പെണ്ണിനെ വേണം, ആ ഇത്ര സകലത്തിനും A+ വേണം, എനിക്ക് ഇന്ന രാജ്യത്ത് ജോലി വേണം, ഒരു 2 ഏക്കർ സ്ഥലവും കൂടി വേണം. നമ്മൾ പല വിധത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് ദൈവത്തോട് ചോദിക്കുന്നത്. ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ തക്ക വിധം, നൽകുവാൻ തക്ക വിധം യോഗ്യത നമുക്കുണ്ടോ? ഇത് ദൈവം നോക്കും. ഇതാണ് വഴി എന്ന് പറയുന്നത്. വഴിയുണ്ടെങ്കിൽ ദൈവത്തിന് ഈ അനുഗ്രഹം തരുവാൻ സാധിക്കൂ. വഴി വെട്ടേണ്ടത് നമ്മളാണ്. വഴി നാം വെട്ടാൻ തയ്യാറായാൽ ആ വഴിയിലൂടെ അനുഗ്രഹത്തെ ദൈവം ഓടിച്ചു കയറ്റിക്കോളും, ദൈവം നൽകിക്കോളും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ജോശുവയുടെ പുസ്തകം 3:5 ഇങ്ങനെ പറയുന്നു, നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് കാണണമോ? ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് അനുഭവിക്കണമോ? എന്തു ചെയ്യണം? പ്രാർത്ഥിക്കുവാനല്ല ഇവിടെ പറയുന്നത്, നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുവിൻ. വിശുദ്ധീകരിക്കേണ്ട ജോലി നിങ്ങളുടേതാണ്. നിങ്ങളെ നിങ്ങൾ വിശുദ്ധീകരിക്കുവിൻ. മാലിന്യങ്ങളെ നീക്കുക, അശുദ്ധികളെ നീക്കുക, നിങ്ങളുടെ മനസ്സിനെ, ചിന്തകളെ, ഹൃദയത്തെ മലിനമാക്കുന്നത് എന്താണോ ആ മേഖലകളെയെല്ലാം യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത ഏറ്റെടുത്ത വിശ്വാസത്താൽ നീ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാനും തയ്യാറാണ്. ദൈവത്തിൻ്റെ അത്ഭുതം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലകളിൽ സംഭവിക്കുന്നില്ല? അത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല, ദൈവം തരാത്തതുമല്ല, പിന്നെയോ നമ്മുടെ കുഴപ്പമാണ്. ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും.
നീ ചെയ്യേണ്ടത് ആദ്യം നീ ചെയ്യാൻ തയ്യാറാണെങ്കിൽ. നമ്മുടെ പ്രവൃത്തിക്ക് ശേഷമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി സംഭവിക്കേണ്ടത്. നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുക. അപ്പോൾ എന്നെ ശുദ്ധീകരിക്കേണ്ട ജോലി എൻ്റേതാ. ഇന്ന് പലരും ആ ജോലിയും കൂടെ ദൈവത്തെ ഏൽപ്പിക്കും. ദൈവമേ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. പ്രിയമുള്ളവരെ, ഇങ്ങനെ പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എത്രമാത്രം വേദനിക്കുന്നു. നാം നമ്മെ ശുദ്ധീകരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട കറക്ഷൻസുകൾ, വരുത്തേണ്ട മാറ്റങ്ങൾ, ഉപേക്ഷിക്കേണ്ട പാപങ്ങളെ, ഉപേക്ഷിക്കേണ്ട പാപമാർഗങ്ങളെ, ജഡസുഖങ്ങളെ, ജഡീക താല്പര്യങ്ങളെ, അശുദ്ധികളെ, ആസക്തികളെ, പാപകരമായ എന്നിൻ്റെ വഴികളെ, മാർഗങ്ങളെ എല്ലാം നാം വെട്ടി ഒരുക്കി കൊത്തി കളച്ച്, അതൊക്കെ കളഞ്ഞ് നീ നിന്നെ വിശുദ്ധീകരിക്കുക. നീ ചെയ്യേണ്ടത് നീ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയാണ് വഴി വെട്ടുക എന്ന് പറഞ്ഞാൽ. വഴിയുണ്ടെങ്കിൽ വാഹനം വരികയുള്ളൂ, വെള്ളമുണ്ടെങ്കിൽ കപ്പൽ ഓടുകയുള്ളൂ, ബോട്ട് ഓടുകയുള്ളൂ, ആകാശമുണ്ടെങ്കിൽ വിമാനം പറക്കുകയുള്ളൂ. ആയതിനാൽ നീ നിന്റെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും ജീവിത പ്രവൃത്തികൾ, പാപത്തിൻ്റെ വഴികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവയെ വെട്ടിയെറിഞ്ഞ് ദൂരക്കളഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമ്മളിൽ എത്തിക്കുവാൻ, ദൈവ അനുഗ്രഹം കടന്നു വരുവാൻ തക്കവിധം നല്ല ഒരു വഴി നിന്റെ ജീവിതത്തിൽ ജീവിതം കൊണ്ട് വെട്ടുവാൻ നീ തയ്യാറാണെങ്കിൽ ദൈവം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെയും നിനക്ക് തരുവാൻ തയ്യാറാ. ദൈവത്തിൻ്റെ അത്ഭുതം ദൈവം നിന്നിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:39 തിരുവചനം, ലാസറിനെ ഉയർപ്പിക്കുവാൻ ലാസറിനെ അടക്കിയ കല്ലറയുടെ മുമ്പിൽ യേശു വരികയാണ്. തന്റെ സഹോദരിമാരോട് പറഞ്ഞു, ആ കല്ല് എടുത്തു നീക്കുവിൻ എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ മാർത്ത പലവിധമായ തടസ്സങ്ങൾ പറയുന്നുണ്ട്, അസാധ്യങ്ങൾ പറയുന്നുണ്ട്, നിഷേധാത്മകമായ ചില വാക്കുകൾ പറയുന്നുണ്ട്. യേശു എന്താ പറയുന്നത്? ആ കല്ലുകളെ എടുത്തു നീക്കുവിൻ. മരിച്ചു നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിക്കുവാൻ യേശു വന്നിരിക്കുക. ലാസറിനെ ഒറ്റ വാക്കിനാൽ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ പുറത്തു കൊണ്ടുവരുവാൻ സാധിച്ചു. ആ യേശുവിന് വേണമെങ്കിൽ മനസ്സിലൊന്ന് ചിന്തിച്ചാൽ പോരെ, ആ കല്ല് അവിടെ നിന്ന് ഉരുണ്ടി മാറിപ്പോകുകയല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്തുകൊണ്ടാണ് ആ ജനത്തോട് യേശു പറഞ്ഞത് കല്ല് ഉരുട്ടി മാറ്റുക എന്ന് പറഞ്ഞത്? ഈ കല്ല് വച്ചിരിക്കുന്നത് ലാസറിനെ അടക്കിയവരാണ് അതിൻ്റെ പുറത്ത് കല്ല് ഉരുട്ടി അടച്ചു വച്ചിരിക്കുന്നത്. ഈ കല്ലാണ് ഇപ്പോൾ ഈ ലാസർ പുറത്തു വരുന്നതിന് തടസ്സം. അതുകൊണ്ട് ഈ കല്ല് ഉരുട്ടി വെച്ചവരോട് തന്നെ യേശു പറയുകയാണ്, നിങ്ങൾ ആ കല്ല് എടുത്ത് നീക്കുക എന്ന്. അപ്പോൾ കല്ല് എടുത്ത് നീക്കാൻ പറ്റുന്നതായിരുന്നു. അത് ഉരുട്ടി അവിടെ വെച്ചുവെങ്കിൽ അതുപോലെ തന്നെ ഉരുട്ടി മാറ്റുവാനും സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ കല്ലുരുട്ടി മാറ്റേണ്ടത് ആരാണ്? കല്ലു വെച്ചവരാണ്. അതുകൊണ്ട് യേശു അവരോട് പറഞ്ഞു, കല്ലുരുട്ടി മാറ്റുക, അപ്പോൾ ഞാൻ എൻ്റെ പ്രവൃത്തി ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി ചെയ്താൽ ഞാൻ എൻ്റെ പ്രവൃത്തി ചെയ്യാം. എൻ്റെ അത്ഭുതം അങ്ങോട്ട് കടന്നു വരുന്നതിന് നിങ്ങൾ ഒരു വഴി വെട്ടിയാൽ ആ വഴിയിലൂടെ അത്ഭുതം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹം, വിട്ടുതൽ, സന്തോഷം, സമാധാനം, സൗഖ്യം, അനുഗ്രഹം, അഭിഷേകം, ഇവ ദൈവം നിങ്ങളിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് നൽകുവാൻ അത് ആഗ്രഹിക്കുന്നു. ദൈവത്തിനത് മനസ്സുണ്ട്. നിങ്ങൾ ഈ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ അടച്ചു വച്ചിരിക്കുന്ന ആ വലിയ കല്ലുണ്ടല്ലോ, ആ കല്ല് ഉരുട്ടി മാറ്റുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങളായിട്ട് വെച്ച കല്ലാണ് ആ കല്ലാണ് ദൈവകൃപയ്ക്ക് തടസ്സം, ദൈവ അനുഗ്രഹത്തിന് തടസ്സം. ആ കല്ലുരുട്ടി മാറ്റുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിക്കുവാൻ ഇനി അധിക താമസമില്ല. ഹല്ലേലൂയ. പാപമാകുന്ന, ദുശീലമാകുന്ന മദ്യപാനമായിരിക്കാം, പുകവലിയായിരിക്കാം, മയക്കുമരുന്നായിരിക്കാം, തെറി പറയുന്ന സ്വഭാവം, ഭാര്യയെ, മക്കളെയും സഹോദരങ്ങളെയും എപ്പോഴും തെറി പറയുക, ശാപവാക്കുകൾ പറയുക, നിഷേധാത്മകമായ വാക്കുകൾ പറയുക, ദ്വയ അർത്ഥമുള്ള വാക്കുകൾ പറയുക, ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോൾ സെക്സുമായുള്ള വാക്കുകൾ പറയുക, ഇതൊക്കെ ചെയ്തിട്ടല്ലേ പള്ളി വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. ദൈവ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായി, അല്ലെങ്കിൽ സഹോദരമായി, അയൽവക്കത്തുള്ള വ്യക്തികളുമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഉളച്ചിലുണ്ടായിട്ടുണ്ടോ? ബന്ധം മുറിഞ്ഞിട്ടുണ്ടോ? അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഒരസ്വസ്ഥതയായിട്ട് മാറിയിട്ടുണ്ടോ? കാണുമ്പോൾ മുഖം കൊടുക്കാതെ മാറി നടക്കുന്നൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അവിടെ വഴിയില്ല. അതെ, നീ വഴിവെട്ടുക. വഴിവെട്ടാൻ തയ്യാറാണെങ്കിൽ പിണങ്ങിയിരിക്കുന്നവരുമായിട്ട് രമ്യതപ്പെടുന്നതാണ് വഴിവെട്ടുക എന്ന് പറയുന്നത്. വഴിയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനാൽ പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കാത്ത എന്തെല്ലാം ദുസ്വഭാവങ്ങൾ, ദുശീലങ്ങൾ, തഴക്ക ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? എൻ്റെ കോപം, ദേഷ്യം, അരിസം ഞാൻ ഒന്നും വിശുദ്ധീകരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിശുദ്ധീകരിക്കുവാൻ, ക്രമപ്പെടുത്തുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ആ വഴിയിലൂടെ, നിങ്ങൾ വെട്ടുന്ന വഴിയിലൂടെ ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ വഴിയുടെ വിശാലത എത്രയുണ്ടോ, ആ വിശാലതയുടെ വലുപ്പമനുസരിച്ചുള്ള അനുഗ്രഹമാണ്, ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. വിശുദ്ധിയുടെ വലുപ്പമനുസരിച്ച്, പാതയുടെ വലുപ്പമനുസരിച്ച്, പാതയുടെ ഒരുക്കമനുസരിച്ചുള്ള വലിയ അഭിഷേകം, വലിയ കൃപ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന് മേൽ കടന്നു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആയതിനാൽ ഈ കൃപ, ഈ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ കർത്താവേ എന്നെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കനിവാനും സ്നേഹതിയുമായ നല്ല കർത്താവേ, നന്ദിയോടെ എന്നെ സ്തുതിക്കുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ നീ ഇവിടെ സംസാരിക്കുകയായിരുന്നല്ലോ. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, എൻ്റെ ജീവിതത്തെ ഞാനാണ് വിശുദ്ധീകരിക്കേണ്ടത്. എന്നെ തന്നെ വിശുദ്ധീകരിക്കുക, അപ്പോൾ ദൈവ അത്ഭുതം പ്രവർത്തിക്കും. ഞാനൊരു വഴി വെട്ടണം. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സമൃദ്ധി, സന്തോഷം എന്നിലേക്ക് കടന്നു വരണമെങ്കിൽ ഞാനൊരു വഴി വെട്ടണം എന്നെനിക്ക് മനസ്സിലായല്ലോ. യേശുവേ, ഈ മക്കളെ ഓരോരുത്തരും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ പ്രാർത്ഥിക്കുന്നു. പുത്തൻ വഴികൾ വെട്ടുവാൻ, പുതിയ മാർഗങ്ങൾ തുറക്കപ്പെടുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ വഴികൾ, അശുദ്ധിയുടെ വഴികൾ, പാപത്തിലേക്ക് നയിക്കുന്ന
പോയിക്കൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തെ യേശുവേ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ രക്തത്താൽ ഇവർ കഴുകപ്പെടട്ടെ, ഇവരുടെ ചിന്തകൾ ബുദ്ധികൾ കഴുകപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യങ്ങളെയും ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, കൃപ വർഷിക്കപ്പെടട്ടെ. കർത്താവേ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട്, നിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഒരു പുത്തൻ ജീവിതം ആരംഭിക്കുവാൻ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ തെറ്റായ ബോധ്യങ്ങളെല്ലാം മാറട്ടെ കർത്താവേ. തെറ്റായ ആ ജീവിത വഴികളിൽ നിന്ന് ഇവരെ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, ദുശീലങ്ങൾ തലക്കദോഷങ്ങളിൽ നിന്ന് ഇവരെ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ഇവർ കഴുകപ്പെടട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ഇവർ വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ചിന്തകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. തെറ്റായ ബോധ്യങ്ങൾ മാറട്ടെ. നിരാശകൾ, ദുഃഖങ്ങൾ, വേദനകൾ, കുടുംബ തകർച്ചകളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇവർ വിടുതൽ പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ സകല ഭണ്ഡാരത്തിൽ നിന്നും ഓ സകല അനുഗ്രഹങ്ങൾ ഓ ഇവരുടെ മേൽ, ഇവരുടെ കുടുംബങ്ങളെ മേൽ വ്യാപരിക്കുവാൻ ഇടവരട്ടെ, കടന്നു വരട്ടെ കർത്താവേ. അനുഗ്രഹം അങ്ങനെ അവകാശപ്പെട്ടവരായി, അവകാശം അനുഭവിക്കുന്നവരായി ഇവർ മാറ്റപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. കണുനീര് മാറട്ടെ, ദുഃഖങ്ങൾ മാറട്ടെ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മേലെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് പുതിയ ഒരു വെളിച്ചം തന്നു എങ്കിൽ ദൈവത്തിന് നന്ദി പറയുക. ഈ വെളിച്ചത്തിൽ യാത്ര ചെയ്യുക, പുത്തൻ തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ അനുദിനം ഈ അനുഗ്രഹം അവകാശം അനുഭവിക്കുന്നവരായി നിങ്ങൾ മാറ്റപ്പെടട്ടെ. ആമേൻ. God bless you. നമ്മുടെ നാഥൻ ഒലിവ മലയിൽ അന്ന് നൽകിയ മിഷൻ.